Hi friends, this is very easy cake recipe. This icing is very tasty and soft. This cake is very soft and taste. This video full skip this. Try this. That's why we have to use a bathroom. That's why we have to use a bathroom. That's why we have to use a teaspoon of baking powder. This is a teaspoon of baking soda. This is a teaspoon of salt. This is a This is the egg on the beach. I use a total of 3 eggs. We use one egg and yolk and white. We separate the egg. Room temperature egg. We use the fridge. We use the fridge. This is why we have to separate the yolk and white easily. This is first, we have to beat the white. We have to low speed. Correction, I'm going to speed a coated cup. Panaka, negative beat lingle, I param, this could be a chalamari. Idapola, on the beat the session, Namkit lake on the Padani Verma Namkit lake, Porcha Panjasara Charatorcam, Panani cake like a tot light, a cup of sugar and charcana, Adana half a Namkit lake charcam, either car cup of sugar, correction, Namkit lake charta, Engan night a stiff five in the Ridile, beat the cup. On the BT the session, Bakula sugar on the Lake Chartorka. Bakula sugar charta session, Namkileke, Mukal teaspoon, vanilla essence, Sunda Chartorka. None nighter, mean to BT the cup. This is the secret of the cake. This is the secret of the yolk. We will beat the yolk. We will add a cup of sugar. This is a creamy texture. That is, this sugar is mixed for 20 seconds. We will scrape this side. We will add ghee. You can use any brand of ghee. This is open. This is a mix. We will cut the measurement cup. We will cut the നന്നായി ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ തടി സ്പൂണോ യൂസ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സൈഡിലുള്ള പൊടിയൊക്കെ ഒന്ന് വടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഹാഫാ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാനിതിലേക്ക് ടോട്ടലായിട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്കാണ് ആഡ് ചെയ്തത്. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. എഗ് വൈറ്റ് ചേർക്കുമ്പോൾ ഒരുപാട് അതായത് ഫുള്ളായിട്ട് ചേർക്കാതെ കുറച്ച് ചേർത്ത ശേഷം കട്ട് ആൻഡ് ഫോൾഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള എഗ് വൈറ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നട്ട്സോ ബദാമോ പിസ്തയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കൈ നിറച്ച് നട്ട്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ട്രേ ആണത്. ഇതിലേക്ക് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ അതിന് പകരം നമ്മൾ ലഞ്ച് കഴിക്കുന്ന സ്റ്റീലിൻ്റെ ബോക്സ് എടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് 180 ഡിഗ്രി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. നന്നായി ടാപ്പ് ചെയ്ത ശേഷം നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഒരു 35 മിനിറ്റ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അത് ഓരോരുത്തരും ഓവൻ അനുസരിച്ച് ചിലപ്പോൾ 1-2 മിനിറ്റ് വേരിയേഷൻ വരും കേട്ടോ. എനിക്ക് കറക്റ്റ് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയതാണ്. ഇതുപോലെ ഒരു നൈഫ് വെച്ച് നമുക്കിതിൻ്റെ സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്ത് കിട്ടും. നല്ല റിച്ച് ആയിട്ടുള്ള നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതാകാം സോഫ്റ്റ് ആണോ എന്ന്. നല്ല സോഫ്റ്റായതും നല്ല സ്പോഞ്ച് പോലത്തെ നല്ല കീ കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഷുഗർ സിറപ്പ് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അത്ര സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.